ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിൽ ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പാർട്ടി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഹൈക്കമാൻഡ് സുപ്രീമാണ്. ആ തീരുമാനം എന്തെടുത്താലും ഞങ്ങൾ അംഗീകരിക്കും. പിന്നെ ഞങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പാർലമെൻറ്റിലേക്ക് ഇല്ല, രണ്ടു കൊല്ലം കഴിഞ്ഞ നിയമസഭ. അത്രയ്ക്ക് ഒരു ചീപ്പായിട്ടൊന്നും പറയുന്ന ഒരാളല്ല ഞാൻ. മത്സരരംഗത്തേക്ക് ഇല്ല എന്നാണ് ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുള്ളത്. അല്ല, അത് യു ഡി എഫിനാണ് ക്രെഡിറ്റ്. ഉമ്മൻചാണ്ടിയോടുള്ള ഇപ്പോഴുള്ള ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ള സ്നേഹത്തിന് അതിൻ്റെ ക്രെഡിറ്റ് ജനത്തിനാണ്, പുതുപ്പള്ളിയിലെ ജനത്തിന്. ടീം വർക്കാണ് യു ഡി എഫിനുണ്ടായിട്ടുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ വി ഡി സതീശൻ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തു. രമേശ് ചെന്നിത്തല ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി. ഇതിലൊക്കെ നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടീം വർക്കിൻ്റെ വിജയം. യു ഡി എഫ് ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു ചിന്താഗതി വന്നപ്പോൾ ജനം വോട്ട് ചെയ്തു. അത് നാളെ അങ്ങനെ തന്നെയാണ്. യു ഡി എഫ് ഒറ്റക്കെട്ടാണെങ്കിൽ ജനം നല്ല രീതിയിൽ അതിനനുകൂലമായിട്ട് റെസ്പോണ്ട് ചെയ്യും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തണം. കാരണം ഇതുപോലെ ഇനി ഭാവിയിൽ ഉണ്ടാവരുത്. രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിക്കാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, കോടതിയെ സമീപിക്കാം, ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ കെട്ടുകഥകളുണ്ടാക്കി ഭരണം അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഏറ്റവും അധികം തെറ്റാണ്, ക്രൂരമാണ്. ഉമ്മൻചാണ്ടിയോട് ഇത് രണ്ടും ചെയ്തു. അദ്ദേഹത്തിനോട് തെറ്റും ചെയ്തു, ക്രൂരമായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. അപ്പോൾ അത് ഭാവിയിൽ ഉണ്ടാവരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധ പൂർണ്ണമായിട്ടും പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ടായില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുത്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം, അതിലിപ്പോൾ ഏതാണ് CBI അന്വേഷണം, CBI റിപ്പോർട്ടായതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണമായിരിക്കും ഏറ്റവും അഭികാമ്യം. റിട്ടയേർഡ് ഇപ്പോൾ സിറ്റിംഗ് ജഡ്ജിമാരൊന്നും തരില്ല. റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അല്ല, CBI റിപ്പോർട്ട് അനുസരിച്ച് ഒരു സത്യം പുറത്തു വരണ്ടേ? ഇതിലാര് പ്രതിയാണെങ്കിലും അത് കൂടുതൽ അന്വേഷണം നടത്തി അതിൻ്റെ പിന്നിൽ നടന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരണം. XOR Y ആരാവട്ടെ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഒരു CBI റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് അതിന് പ്രസക്തിയുള്ളത്. റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജിയാകുമ്പോൾ ആ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഒരു പ്രാധാന്യം കിട്ടും. അതിൻ്റെ ഒരു നിഷ്പക്ഷത എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ എന്തിനെ വെറുതെ ധരിപ്പി അവരെ നേരം കളയാൻ പോകുന്നത് എന്തിനാ? വെറുതെ എങ്ങനെ? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സ്ഥിരം പരാതിക്കാരനാവാനില്ല. പരാതി പറയാൻ പറയുന്നില്ല. ഇനി പരാതി പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. എന്നും പരാതി എന്ന് നിങ്ങൾ തന്നെ പറയില്ലേ? ഞാൻ അങ്ങനെ പരാതിക്കാരനാവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എടുത്ത തീരുമാനമൊക്കെ ഹൈക്കമാൻഡിൻ്റെയാണ്. പിന്നെ ആരോടോ പരാതി പറയാൻ? പരാതികളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പരാതിയൊക്കെ ഉണ്ട്, പക്ഷെ പറയുന്നില്ല.